ഹായ് ഹലോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഒത്തിരി വ്യത്യാസമായിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ അര കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചിക്കൻ മസാലയാണ്. അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. അതുപോലെ 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു കറിക്ക് നല്ല കളർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അരമണിക്കൂറിന് ശേഷം ഒരു കടായി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഒത്തിരി അങ്ങ് വഴണ്ടു പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഓയിൽ കിടന്നിട്ട് തന്നെ വേണം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചിക്കനെ നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു 1/2 കുക്കായിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തൊന്നും വെള്ളം ഇറങ്ങത്തൊന്നുമില്ല മൂടി വെച്ച് കഴിഞ്ഞാലും. അപ്പോൾ 1 മിനിറ്റ് സമയം ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചതിന് ശേഷം വേണം മൂടി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ മൂടി വെച്ചും 1-2 മിനിറ്റ് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇത് 2 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിനിടയിൽ 1-2 തവണ ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവൻ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തക്കാളിയുടെ ഒരു ഗ്രേവി ഒന്ന് ചിക്കനിലൊന്ന് പിടിച്ചിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതേ നമ്മുടെ ചിക്കനും തക്കാളിയുടെ ഒരു ഗ്രേവിയൊക്കെ നല്ലതുപോലെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ 2 സവാളയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ അതേ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സംഭവം സൂപ്പറാണ്. പിന്നെ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാ നല്ല കൂട്ടുകാരും ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ.